ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പൊ ഇതാണ് നമ്മുടെ ദുബായ് ട്രിപ്പിലെ ഏറ്റവും ലാസ്റ്റ് വീഡിയോ, ദുബായ് സിറ്റി ടൂർ. അപ്പൊ നമ്മളെല്ലാ പ്രാവശ്യത്തും പോലെ റൈന ടൂർസ് ആൻഡ് ട്രാവൽസ് ത്രൂ ആണ് കേട്ടോ ഈ സിറ്റി ടൂർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ടൂർ എടുക്കാറ്, പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഗ്രൂപ്പായിട്ടാണ് എടുത്തത്. നമ്മുടെ കൂടെ പല രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് അറിയാത്ത കുറെ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ആ ഒരു വൈബ് വേറെ തന്നെ ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. സിറ്റി ടൂർ ശരിക്കും ടൈം ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. കാരണം നമ്മളിപ്പോ ഒന്നോ രണ്ടോ അട്രാക്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് ദുബായിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഫുള്ള് പോകും. നമ്മൾ സിറ്റി ടൂർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ദുബായിലുള്ള മെയിൻ എല്ലാ അട്രാക്ഷൻസും നമുക്ക് ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റും. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ടൈം എടുത്ത് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ ഗൈഡ് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്ക് ഇത്ര ടൈം തരും, ആ ടൈമിനുള്ളിൽ നമ്മൾ കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ദുബായ് പാലസ് ആയിരുന്നു. ദുബായ് പാലസിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടക്കാനുള്ള പെർമിഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ട് തിരിച്ചു പോന്നു. പിന്നെ നമ്മൾ പോയത് ദുബായ് ഫ്രെയിം കാണാനാണ് കേട്ടോ. ഈ ദുബായ് ഫ്രെയിമിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് 15,000 സ്ക്വയർ മീറ്റർ ഗോൾഡ് സ്റ്റീൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ വേൾഡിലെ ഏറ്റവും വലിയ ഫ്രെയിമായിട്ടാണ് ഈ ദുബായ് ഫ്രെയിമിനെ കാണുന്നത്. മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിലേക്കാണ്. 2070 ആകുമ്പോഴേക്കും ദുബായിയുടെ ഫ്യൂച്ചർ എങ്ങനെയിരിക്കുന്ന കാണിക്കുന്ന ഒരു മ്യൂസിയമാണ് ഈ മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ കൊടുത്തേക്കാം കേട്ടോ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദുബായ് ക്രീക്കിലൂടെയാണ്. അബ്ര സർവീസ് ത്രൂ ആണ് നമ്മൾ ദുബായ് ക്രീക്കിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അബ്ര സർവീസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ കടത്തുവെള്ളം, അതായത് ദുബായിലെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള അതിന് 1 ദിർഹം എന്തോ ഉള്ളൂ എന്ന് തോന്നുന്നു അതിൻ്റെ ഫീസ്. അപ്പോൾ അത്രയും ചീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ സർവീസാണ് അബ്ര സർവീസ്. നമ്മൾ ഈ കടത്തുവെള്ളം എടുത്ത് അപ്പുറത്ത് പോയിട്ട് ഗോൾഡ് സൂക്ക്, സ്പൈസ് സൂക്ക് അങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ആ വീഡിയോ ഞാനകത്ത് ഇൻക്ലൂഡ് ആക്കുന്നില്ല, കാരണം നമ്മൾക്ക് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ അതിൻ്റെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ, നിങ്ങൾ താല്പര്യമുള്ളവരൊന്ന് കയറി നോക്കുക. ാണ് ബുർജ് അൽ അറബ്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ടോളസ്റ്റും എക്സ്പെൻസീവും ആയ 7-സ്റ്റാർ ഹോട്ടലാണ്. ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ കോടികളും ലക്ഷങ്ങളും ഒരു ദിവസത്തേക്ക് എണ്ണി കൊടുക്കേണ്ടി വരും, കാരണം അതിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റ് അടക്കം എല്ലാം ഗോൾഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മാളിലേക്ക് പോയിട്ട് ഈ കാണുന്നതാണ് സറായി എന്ന് പറഞ്ഞിട്ടുള്ള മാളാണ്. നമുക്കവിടെ ചെന്നപ്പോൾ കണ്ടത് ഒരു അറേബ്യൻ ആർക്കിടെക്ചർ അല്ല, ഒരു ഇറ്റാലിയൻ സ്ട്രക്ചറിലാണ് അത് പണിതിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് മാളൊക്കെ ഒന്ന് നടന്ന് കണ്ടു. ിരിക്കുന്നത് പാം ജുമേറ എന്ന് പറഞ്ഞ ഐലൻഡിലേക്കാണ് കേട്ടോ. നമ്മളിപ്പോ മെട്രോയിലാണ് പോകുന്നത്. മെട്രോയിൽ നിന്ന് കാണുന്ന രണ്ട് സൈഡിലും വ്യൂ നല്ല അടിപൊളിയായിരുന്നു.
സ്റ്റോപ്പുകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. അവിടുത്തെ ആ വ്യൂ ഒക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പിന്നെ കൂടുതലും ഡ്രൈവ് ത്രൂ ആയിരുന്നു കേട്ടോ. ഇത് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ഐലൻഡുകളിലൊന്നാണ്, മാൻമെയ്ഡ് ഐലൻഡ് കൂടിയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പനയില്ലേ പാം ട്രീ, ഈ പാം ട്രീയുടെ ഷേപ്പിലാണ് ഈ ഐലൻഡ് അവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഐലൻഡ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ഇവർ കല്ലും മണ്ണും അല്ലാതെ വേറെ കോൺക്രീറ്റോ സ്റ്റീലോ അങ്ങനെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കല്ലും മണ്ണും മാത്രം യൂസ് ചെയ്താണ് ഇത് ഇവർ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. 150 ബില്യൺ US ഡോളർ മുടക്കിയിട്ടാണ് അവർ ഈ ഐലൻഡ് നിർമ്മിച്ചിരിക്കുന്നത്. അവരുടെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുക എന്നത് തന്നെയായിരുന്നു. ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനും അതുപോലെ തന്നെ അർബണൈസേഷന്റെ ഭാഗമായിട്ടും മാൻമെയ്ഡായിട്ട് നിർമ്മിച്ചെടുത്ത ഒരു ജില്ലയാണിത്. നമ്മളിപ്പോൾ ഒരു പുതിയ രാജ്യത്തേക്കോ പുതിയ സ്ഥലത്തേക്കോ പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അതിനെപ്പറ്റി ഒരു ഇമാജിനറി സ്ട്രക്ചർ ഉണ്ടാവും, അവിടെ കാണാൻ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അത് നമ്മൾ ഓൾറെഡി നേരത്തെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും റെഫറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നമ്മളൊരു ഒരു ഇമാജിനറി പിക്ചർ ആ സ്ഥലത്തെ പറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ദുബായിനെ പറ്റി ഉണ്ടാക്കി വെച്ചതാണ്. ഇങ്ങനെ ഈ പിക്ചറിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള ഈ വലിയ വലിയ കെട്ടിടങ്ങൾ, ഈ സിറ്റി അങ്ങനെയൊക്കെ. അപ്പോൾ ദുബായ് മറീനയിൽ വന്നപ്പോൾ കറക്റ്റ് ഞാൻ ആ ഇമാജിൻ ചെയ്ത് വെച്ച പോലെ തന്നെയായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു കേട്ടോ ദുബായ് മോൾ ആൻഡ് ഫൗണ്ടൻ ഷോ. നമ്മൾ ദുബായ് മോളിൽ എത്തിയപ്പോഴേക്കും രാത്രിയായിരുന്നു. രാത്രി നമ്മളെത്തി അവിടെ കുറച്ച് നേരം കറങ്ങി നടന്നു. ദുബായ് മോളിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു ദിവസം എടുത്താലും തീരില്ല, അത്രയും കാഴ്ചകൾ അതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട്. അവിടെ ഉള്ള അക്വേറിയം അതുപോലെ തന്നെ വാട്ടർഫോളും അതെല്ലാം കണ്ട് ഇങ്ങനെ കുറച്ച് നേരം അവിടെ അങ്ങനെ ചുറ്റി നടന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ഫൗണ്ടൻ ഷോ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. ഞാൻ ദുബായിൽ വന്നപ്പോൾ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യത്തിലൊന്നാണ് ഈ ഫൗണ്ടൻ ഷോ ആൻഡ് ഈ കാണുന്ന ബുർജ് ഖലീഫയുടെ വ്യൂ. അത് അടിപൊളിയാണ്. രാത്രി ഒരു രക്ഷയില്ല ബുർജ് ഖലീഫയുടെ വ്യൂ കാണാനായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആ ഫൗണ്ടൻ ഷോയും കൂടി കാണുമ്പോൾ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു അത്.
നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് സംസമയം പോയി ഒരു മന്തിയൊക്കെ കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ.